നിഷധ രാജ്യത്തിലെ വീരസേന മഹാരാജാവിന് സൗന്ദര്യത്തിലും പാണ്ഡിത്യത്തിലും സദ്ഗുണങ്ങളിലും ചൂതുകളിയിലും സമർത്ഥനായ സത്യധർമാദികളിൽ അണുവിട വേദി ചലിക്കാത്ത ഒരു പുത്രനുണ്ടായിരുന്നു. പേര് നളൻ. വീരസേന മഹാരാജാവ് രാജ്യഭാരം നളനെ ഏൽപ്പിച്ചതോടെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറി നളമഹാരാജാവ്. രാജ്യത്ത് അനുദിനം സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിച്ചു വന്നു. അതേ സമയത്ത് വിദർഭ രാജ്യത്തിലെ രാജാവായ ഭീമൻ എന്ന രാജാവിന് സന്തതികളില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ദമനൻ എന്ന മഹർഷിയുടെ അനുഗ്രഹത്താൽ ഒരു പുത്രി ജനിക്കുകയും മൂന്ന് പുത്രന്മാരും ജനിക്കുകയും ചെയ്യും. മകൾക്ക് പേര് ദമയന്തി. യൗവനയുക്തയായതോടെ ദേവസ്ത്രീകളെ വെല്ലുന്ന സൗന്ദര്യത്തിന് ഉടമയായി മാറുന്നു ദമയന്തി. ജ്ഞാനത്തിലും സ്വഭാവത്തിലും എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് മാതൃകയായ ദമയന്തിയെപ്പോലെ ലക്ഷണയുക്തയായ ഒരു സ്ത്രീരത്നം ഭൂമിയിലെങ്ങും ഉണ്ടാവില്ല എന്ന വാർത്ത ലോകമെങ്ങും പരന്നു. അതുകൊണ്ട് തന്നെ എല്ലാ രാജാക്കന്മാരും ദമയന്തിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹത്തോടെ സ്വപ്നം കണ്ടു തുടങ്ങി. നളനെക്കുറിച്ചറിയുന്ന ദമയന്തിയും ദമയന്തിയെക്കുറിച്ചറിയുന്ന നളനും പരസ്പരം ആഗ്രഹിച്ചു തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം ഉദ്യാനത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന രാജാവ് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു തടാകത്തിൽ നിറയെ അരയന്നങ്ങൾ, സ്വർണ്ണ നിറമുള്ള അരയന്നങ്ങൾ നീന്തി കുളിക്കുന്നത് കാണാനിടയാവും. അതിനെ പിടിക്കാനായിട്ട് പുറകെ നടക്കുന്ന രാജാവിൻ്റെ കയ്യിൽ ഒരരയന്നം പെടും. ഉടനെ മനുഷ്യരെ പോലെ ആ അരയന്നം സംസാരിച്ചു തുടങ്ങും. എന്നെ ഒന്നും ചെയ്യാതെ വിട്ടയക്കുകയാണെങ്കിൽ ദമയന്തിയെ ചെന്ന് കണ്ട് നിങ്ങൾ മോഹിക്കുന്ന കാര്യം ഞാൻ അറിയിക്കാം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നളൻ ഒന്നുകൂടെ അങ്ങ് ഞെട്ടിപ്പോവും. അങ്ങനെ സ്വതന്ത്രയായ അരയന്നം നേരെ കുണ്ടിനപുരിയിലെത്തി ദമയന്തിയെ കണ്ട് വിവരം അറിയിക്കുന്നതോടെ തൻ്റെ വാക്ക് പാലിക്കും. അങ്ങനെ രണ്ടുപേരുടെയും ഇംഗീതം അരയന്നത്തിലൂടെ പരസ്പരം മനസ്സിലാകും. ഭീമമഹാരാജാവ് മകളുടെ മാറ്റം കണ്ട് മകളുടെ വിവാഹത്തിന് സമയമായി എന്ന് മനസ്സിലാക്കുന്നതോടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും എല്ലാ രാജാക്കന്മാർക്കും ക്ഷണക്കത്ത് അയക്കുകയും ചെയ്തു. നളമഹാരാജാവിനും കിട്ടി ക്ഷണക്കത്ത്. നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തി സ്വയംവര വാർത്ത ദേവന്മാരും അറിയും. ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ദേവേന്ദ്രനും അഗ്നിദേവനും വരുണനും യമദേവനും ഒക്കെ ആ സ്വയംവരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ ഏവരും കുണ്ഠിനപുരിയിലേക്ക് യാത്രയാകും. പോകുന്ന വഴിയിലാണ് അണിഞ്ഞൊരുങ്ങി സ്വയംവരത്തിനായി വരുന്ന നളനെ കാണുന്നത്. നളൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ദേവന്മാർക്കറിയാം. നളൻ്റെ സൗന്ദര്യം കണ്ടതോടുകൂടി അവർക്ക് തോന്നി, ഇനി ദമയന്തിയെ നമുക്ക് ആർക്കും കിട്ടില്ല, കാരണം അത്രയ്ക്ക് ചേർച്ചയുള്ളവരാണ് രണ്ടുപേരുമെന്ന് ഏവർക്കും തോന്നി. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഒന്ന് പരീക്ഷിക്കണം എന്ന് ദേവന്മാർ നാലുപേരും കൂടി തീരുമാനിക്കുകയും നളൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും, ഞങ്ങൾ ദേവന്മാരാണ്, ഞാൻ ദേവേന്ദ്രൻ. അങ്ങനെ ഇവരെല്ലാവരും പരസ്പരം പരിചയപ്പെടും. എന്നിട്ട് പറയും, ഞങ്ങളും ദമയന്തി സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയവരാണ്. ഞങ്ങളെ നാലു പേരിൽ ആരെങ്കിലും ഒരാളെ ദമയന്തി വിവാഹം കഴിച്ചിരിക്കണം എന്ന് ദമയന്തിയോട് പോയി അങ്ങ് തന്നെ ശുപാർശ ചെയ്യണം എന്ന് പറയും. അങ്ങനെ അന്തപുരം, ദമയന്തിയുടെ അന്തപുരത്തിനകത്തേക്ക് കയറാനുള്ള തിരസ്കരണി എന്ന മന്ത്രവും ദേവേന്ദ്രൻ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അതും കൊണ്ട് അദൃശ്യനായിട്ട് നളൻ നിമിഷങ്ങൾക്കുള്ളിൽ ദമയന്തിയുടെ അന്തപുരത്തിലെത്തും. ദമയന്തിയും തോഴിമാരും തൻ്റെ മുന്നിൽ സുന്ദരനായ ഒരു പുരുഷൻ നിൽക്കുന്നത് കൊണ്ട് ഞെട്ടിപ്പോവും. അന്നേരം രാജാവ് പറയും, ഞാൻ നിഷധ രാജാവായ നളനാണ്. ദേവേന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ എന്നീ ദേവന്മാർക്ക് വേണ്ടി ദൂതുമായി വന്നതാണ്. അവരെല്ലാവരും സ്വയംവരത്തിലെത്തിയിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ ദമയന്തി ഭർത്താവായി സ്വീകരിക്കാവൂ എന്നറിയിക്കും. രണ്ടുപേരും തമ്മിൽ ഒരുപാട് തവണ വാദപ്രതിവാദങ്ങളുണ്ടാകും. എങ്കിലും ദമയന്തി പറയും, ഞാൻ ദൃഢമായി ഒരു രാജാവിനെ പതിയായി സ്വീകരിച്ചിരിക്കുന്നു, മനസ്സാ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നളനെയല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ദമയന്തി അറിയിക്കുകയും ഇത് കേട്ട് മനസ്സാൽ തൃപ്തിയുണ്ടാകുമെങ്കിലും താൻ ഏറ്റെടുത്ത ദൗത്യം സത്യസന്ധമായി നിർവഹിച്ചതിന് ശേഷം
നളൻ ദേവന്മാരുടെ സമീപത്തേക്ക് തിരിച്ചെത്തും. എല്ലാ വിവരങ്ങളും ദേവന്മാരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് മൂന്ന് ലോകങ്ങളിൽ നിന്നും രാജാക്കന്മാരും ദേവന്മാരും അസുരന്മാരും ഒക്കെ കൊണ്ടനപുരിയിലെത്തി. സ്വയംവര വേദിയിൽ നളനോട് തൊട്ടടുത്ത് തന്നെ നളൻ്റെ അതേ രൂപത്തിൽ ഈ നാല് ദേവന്മാരും സ്ഥാനം പിടിക്കും. ദമയന്തി ഞെട്ടലോടുകൂടിയാണ് ഈ രംഗം കാണുന്നത്. നളന് മുന്നിലെത്തിയപ്പോൾ മുമ്പിൽ ഒരാളല്ല, പകരം ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലും ഒരേ വേഷത്തിലും അഞ്ചു നളന്മാരിരിക്കുന്നു. ദേവന്മാരുടെ സൂത്രമാണിത് എന്ന് മനസ്സിലാക്കുന്ന ദമയന്തി മനസ്സുകൊണ്ട് ദേവന്മാരെ പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും, മനസ്സാ ഞാൻ വരിച്ചു കഴിഞ്ഞു നളനെ, അതുകൊണ്ട് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നളനെ തന്നെ കാട്ടിത്തരാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. അതോടുകൂടി ദേവന്മാരുടെ മനസ്സലിയും. അവരിൽ ചില ലക്ഷണ വ്യത്യാസങ്ങൾ, അതായത് നളൻ്റെ പാദങ്ങൾ മാത്രമേ ഭൂമിയിൽ സ്പർശിക്കുന്നുള്ളൂ, മറ്റു നാലു പേരുടെയും പാദം ഭൂമിയിൽ സ്പർശിക്കാതെ ഇരിക്കുന്നത് കാണാനിടയാകും ദമയന്തി. പിന്നെ അങ്ങനെ ദമയന്തി നളനെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. അതിനുശേഷം ദേവന്മാർ നാലു പേരും അവരുടെ തന്നെ രൂപം ധരിക്കും. എന്നിട്ട് ഓരോരുത്തരായിട്ട് നളനെ അനുഗ്രഹിക്കും. ദേവേന്ദ്രൻ കൊടുക്കുന്ന വരം, നീ നടത്തുന്ന യാഗങ്ങളിൽ ഞാൻ നേരിട്ട് വന്ന് ഹവിസ് സ്വീകരിക്കുമെന്ന് പറയും. അഗ്നിദേവൻ അനുഗ്രഹിക്കും, നീ എന്നെ മനസ്സിൽ വിചാരിച്ചാൽ മതി, ആ സമയത്ത് പ്രകാശമുള്ള എവിടെയും നിനക്ക് ചെന്ന് കയറാൻ പറ്റും, പ്രവേശനമുണ്ടാകുമെന്ന് പറയും. വരുണൻ കൊടുക്കും വരം, നീ വിചാരിക്കുന്ന ഇടത്തെല്ലാം തക്ഷണം ശുദ്ധജലം എത്തിക്കുമെന്ന്. യമനും അനുഗ്രഹം കൊടുക്കും, രുചിയായ ഭക്ഷണം പാകം ചെയ്യാനും ധർമ്മഭംഗം വരാതെ ജീവിക്കാനും നിനക്ക് സാധ്യമാകുമെന്നുള്ള വരം യമദേവനും നൽകും. അങ്ങനെ സ്വയംവരത്തിന് ശേഷം ഭീമമഹാരാജാവ് നളദമയന്തിമാരുടെ വിവാഹം ആർഭാടപൂർവം നടത്തി. അങ്ങനെ അത് കഴിഞ്ഞ് ഏവരും കൊട്ടാരത്തിലേക്ക് തിരിച്ച് യാത്രയും തുടങ്ങി. ആ സമയത്ത് സ്വയംവരം കഴിഞ്ഞ് ദേവന്മാരൊക്കെ മടങ്ങുന്ന വഴിയിൽ കലിയും ദ്വാപരനും ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നു. ദേവന്മാർ പറയും, ദമയന്തി സ്വയംവരം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയും. പക്ഷേ കലിക്ക് നിരാശയോടൊപ്പം വല്ലാത്തൊരു കോപമുണ്ടാവും. ദമയന്തി ദേവന്മാരെ സ്വയം വരിച്ചില്ലല്ലോ, പകരം നളനെ, ഒരു മനുഷ്യനെ അല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വല്ലാത്തൊരു വൈരാഗ്യമാണ് കലിക്ക് തോന്നുക. ഇത്ര ധിക്കാരം കാണിച്ച നളനെയും ദമയന്തിയെയും ശിക്ഷിച്ചിട്ടേ ഞാനിനി മടങ്ങുള്ളൂ എന്ന് കലി ശബ്ദമെടുക്കും. നേരം ദേവന്മാർ പറയും, രണ്ടുപേരും സൽസ്വഭാവികളാണ്, അവരെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കലിയെ സമാധാനിപ്പിക്കും. ദേവന്മാരും അടങ്ങും, പക്ഷേ കലി അത് കൂട്ടാക്കുന്നില്ല. വിവാഹാനന്തരം നളനും ദമയന്തിയും വമ്പിച്ച അകമ്പടിയോടുകൂടിയാണ് നിഷധരാജ്യത്തേക്ക് മടങ്ങുന്നത്. വളരെ ആഹ്ലാദഭരിതമായ ദാമ്പത്യ ജീവിതവും. പിന്നീട് നളൻ പ്രജാക്ഷേമ തൽപരതയോടെ രാജ്യം ഭരിക്കുന്നു. ധർമ്മനിഷ്ഠയിൽ ഒരു അല്പം പോലും പുറകോട്ട് പോകാത്ത നളനും ദമയന്തിക്കും ഒരു പുത്രനും ഒരു പുത്രിയും ഉണ്ടായി, ഇന്ദ്രസേനനും ഇന്ദ്രസേനയും. നളനെ ചതിക്കാനുള്ള തക്ക നോക്കി നടക്കുന്ന കലി ഒരിക്കൽ നളൻ്റെ ബന്ധുവായ പുഷ്കരൻ എന്നൊരു യുവാവ് നളൻ്റെ ഔദാര്യം കൊണ്ട് ആ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു. പക്ഷേ മനസാക്ഷിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ കലി അവനിലൂടെ തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് ശ്രമം ആരംഭിക്കും. കാരണം ബലപ്രയോഗത്താൽ ഒന്നും, ചതിപ്രയോഗത്തിലല്ലാതെ മറ്റൊരു തരത്തിലും നളനെ കീഴ്പ്പെടുത്താനാവില്ല എന്ന് മനസ്സിലാക്കുന്നു കലി. അങ്ങനെ നളനിൽ പ്രവേശിക്കാൻ തക്കം നോക്കി കഴിഞ്ഞിരുന്ന കലി നളൻ്റെ വിവാഹത്തിന് ശേഷം ഏകദേശം 12 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരവസരം കലിക്ക് കിട്ടുന്നത്. ഒരു ദിവസം സന്ധ്യാവന്ദനത്തിനൊരുങ്ങിയ നളൻ ശരിയായ രീതിയിൽ ആചമനം നടത്താതെ അശുദ്ധിയോടുകൂടി പൂജാമുറിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കലിക്ക് ഒരവസരം കിട്ടും നളനിലേക്ക് പ്രവേശിക്കാൻ. നളൻ്റെ ശരീരത്തിൽ കടന്നു കിട്ടിയതോടുകൂടി പിന്നെ നളനെ കൊണ്ട് എന്ത് ചെയ്യിക്കാനും കലിക്ക് കഴിയും എന്നൊരവസ്ഥയിലെത്തി. പുഷ്കരനെ പ്രേരിപ്പിച്ച് ചൂത് കളിക്കും. അങ്ങനെ ആ ചൂത് കളിയിൽ പുഷ്കരൻ ഒരു മന്ദബുദ്ധിയാണ്, അത്ര സമർത്ഥനൊന്നുമല്ല. പക്ഷേ എങ്കിലും പുഷ്കരനിലേക്ക് ഈ കലിയുടെ ദ്വാപരൻ്റെ മായാശക്തിയിൽ, കലിയുടെ മായാശക്തിയാൽ എല്ലാ കളിയും എല്ലാ ചൂത് കളിയും തുടർച്ചയായിട്ട് പുഷ്കരൻ തന്നെ ജയിക്കും. നളൻ്റെ സമ്പത്തും രാജ്യവും സകലതും അങ്ങനെ പുഷ്കരൻ നേടും. കള്ളച്ചൂതിലൂടെ നളൻ എല്ലാം നഷ്ടപ്പെട്ടു.
ദമയന്തി ഈ മന്ത്രിമാരൊക്കെ നളനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കലിയുള്ളത് കാരണം നളൻ പിന്മാറുന്നില്ല. അങ്ങനെ സഖലതും നളനെ നഷ്ടപ്പെട്ടു. ഈ കാലക്കേട് മുൻകൂട്ടി കണ്ടറിയുന്ന ദമയന്തി തൻ്റെ പുത്രനെയും പുത്രിയെയും സാരഥിയായ വാഷ്ണേയൻ്റെ ചുമതലയിൽ വിദേഹ രാജ്യത്തേക്ക്, അതായത് ദമയന്തിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞുവിടും. എന്നിട്ട് കുട്ടികളെ അച്ഛനെ ഏൽപ്പിച്ചതിന് ശേഷം വാഷ്ണേയനോട് പറയും, താങ്കൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി ജീവിച്ചോളൂ എന്ന് പറയും. അതായത് പുഷ്കരൻ്റെ അധീനതയിലാകരുത് തൻ്റെ മക്കൾ എന്നായിരുന്നു അദ്ദേഹത്തെ ദമയന്തിയുടെ ആഗ്രഹം. അങ്ങനെ നിഷിത രാജ്യത്തിനും സ്വത്തിനും എല്ലാം അവകാശിയായി തീർന്ന പുഷ്കരൻ്റെ സ്വഭാവം പൂർണ്ണമായും മാറി. ഉടുത്തിരിക്കുന്ന വസ്ത്രമൊഴികെ മറ്റൊന്നും മിച്ചമില്ലാതിരുന്ന നളനും ദമയന്തിയും കൊട്ടാരം വിട്ട് പുറത്തുപോയി. കാരണം നളനെ ഈ പുഷ്കരൻ പിന്നെ അങ്ങ് വെല്ലുവിളിക്കുകയാണ് ദമയന്തിയെ കൂടി പണയം വെച്ച് കളിക്കാനായിട്ട്. അതായത് ദമയന്തിയെ കൂടി കൈക്കനാക്കാനുള്ള ശ്രമമായിരുന്നു പുഷ്കരൻ. ഇത് മനസ്സിലാക്കുന്ന നളൻ ഉടൻ തന്നെ ദമയന്തിയെയും കൂട്ടി കൊട്ടാരം വിടുകയും ഇവരെ ഒരാളും ആ രാജ്യത്തിലൊരാളും സഹായിക്കാൻ പാടില്ല എന്ന് പുഷ്കരന് വിളംബരം ചെയ്തതോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി വാണിരുന്ന നള ദമയന്തിമാർ കൊടും വനത്തിലെത്തിച്ചേർന്നു. മൂന്നാല് ദിവസം വെള്ളം കുടിച്ചും വിശപ്പടക്കി, ഉടുതുണി മാറ്റാൻ മാർഗമില്ല, ഗതികേടും വിശപ്പും അങ്ങനെ എല്ലാം കൊണ്ടും ഒരടി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. കാട്ടുമൃഗങ്ങളെയോ പക്ഷികളെയോ പിടിച്ചിരുന്നു എങ്കിൽ തൽക്കാലത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമായിരുന്നു എന്ന് കരുതുന്ന നളൻ അതിന് ശ്രമിക്കുകയും അതോടുകൂടി തന്നുടുത്തിരുന്ന വസ്ത്രം നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് എല്ലാ രീതിയിലും നളന് ദുഃഖം മാത്രമേ ഉള്ളൂ. കാരണം നഗ്നനായിപ്പോയി. താൻ എല്ലാ രീതിയിലും ചതിക്കപ്പെടുന്നല്ലോ എന്നോർത്ത് നളന് ഭയങ്കര സങ്കടം. ഇനി മുമ്പോട്ട് എങ്ങനെ പോകും? ഞാൻ മൂലം ദമയന്തിയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ദമയന്തിയെ എങ്ങനെയെങ്കിലും അവളുടെ പിതാവിൻ്റെ അടുത്തേക്ക് മടക്കി അയക്കണം എന്നുള്ള ഒരു ചിന്ത നളനിൽ വന്നു. ഈ നടന്നു പോകുന്ന വഴിയിൽ ദമയന്തിയുടെ പിതാവിൻ്റെ രാജ്യമായ വിദർഭയിലേക്ക് പോകുന്ന വഴി ദമയന്തിക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഈ നദിക്കരയിലൂടെ പോയി കഴിഞ്ഞാൽ പയോഷ്ണി നദിക്കരയിലെത്തും, അവിടെ നിന്ന് കുറച്ചും കൂടി സഞ്ചരിച്ചാൽ വിദർഭയിലെത്താമെന്ന് വഴിയും പറഞ്ഞു കൊടുക്കും. പക്ഷേ ദമയന്തി അപേക്ഷിക്കും, എന്നെ വിട്ടുപിരിയാനുള്ള മനസ്സ് കാണിക്കരുതേ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നതോടുകൂടി ദമയന്തിയെ സമാധാനിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും മുന്നോട്ട് നടക്കും. രാത്രിയായപ്പോൾ ആ ഘോര വനത്തിനുള്ളിൽ ഒരു പഴയ അമ്പലം കാണാനിടയാകും. ആൾപ്പാർപ്പൊന്നും ഇല്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന അമ്പലത്തിൻ്റെ തിണ്ണയിൽ രണ്ടുപേരും ഇരുന്ന് വിശ്രമിക്കും. ക്ഷീണം പോയ കാരണം ദമയന്തി അന്നേരം തന്നെ അങ്ങ് ഉറങ്ങിപ്പോവും. നഗ്നനായിരുന്നതിനാൽ നളന് തണുത്ത് വിറച്ചുറങ്ങാൻ സാധിക്കണില്ല. കൂടാതെ എത്രയും പെട്ടെന്ന് ദമയന്തിയെ ഉപേക്ഷിക്കണം, ദമയന്തിയെ അവളുടെ പിതാവിൻ്റെ നാട്ടിൽ ഒറ്റയ്ക്കായിപ്പോയാൽ അവൾ നാട്ടിലെത്തി പിതാവിൻ്റെ അടുത്ത് ചെന്നോളും, രക്ഷപ്പെട്ടുകൊള്ളും എന്നുള്ള ചിന്തയാണ് നളന്. അങ്ങനെ ദമയന്തി നല്ല ഉറക്കത്തിലായതോടുകൂടി നളൻ എഴുന്നേറ്റ് ദമയന്തിയുടെ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് തൻ്റെ നഗ്നത മാറ്റി അവിടെ നിന്നും യാത്ര തുടരും. നേരം പുലർന്ന് ഉറക്കമുണരുന്ന ദമയന്തി കാണുന്നത് ആ കാട്ടിൽ തന്നെ ഒറ്റയ്ക്കാക്കി തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്ന ഭർത്താവിനെയാണ്. സ്വന്തം ഭർത്താവിനെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി തിരിച്ച എന്നോട് ഇങ്ങനെയൊരു ക്രൂരത കാട്ടാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹം ഒന്നുകിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ആരോ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ദമയന്തിക്ക് അന്നേരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദമയന്തി അങ്ങ് ശപിക്കും. ആരാണോ നളനെ കൊണ്ട് ഈ ദുഷ്കൃത്യം ചെയ്യിക്കുന്നത് അതാരായാലും എരിതിയിൽ വീണ പോലെ നിമിഷം പ്രതി വെന്തെരിയാനിടയാകട്ടെ എന്ന് ദമയന്തി ഉള്ളുനൊന്ത് ശപിക്കുകയാണ്. കാരണം ഞാൻ പതിവ്രതയാണ്, പതിവ്രതയായ ഒരാളുടെ ശാപം ഏൽക്കും, ആർക്കായാലും ഏൽക്കും. അങ്ങനെ ആ ശാപം നളൻ്റെ ശരീരത്തിൽ പതിച്ചിരുന്ന കലിക്ക് ഏൽറ്റു തുടങ്ങി. കലി അങ്ങ് വെന്തുരുകാൻ തുടങ്ങി. ദമയന്തി നളനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ആ വനത്തിലൂടെ ഒരുപാട് നടന്നു. അവസാനം ഒരു പെരുമ്പാമ്പിൻ്റെ വായിൽ ചെന്നുപെടും.
ഒരു വേടൻ വന്ന് പെരുമ്പാമ്പിൻ്റെ വായിൽ നിന്നും രക്ഷിക്കും. പക്ഷേ പിന്നീട് ആ വേടൻ ദമയന്തിയെ വേട്ടയാടാൻ തുടങ്ങും. കാമാന്ധനായി തന്നെ പിന്തുടരുന്ന വേടനെ അവസാനം മറ്റൊരു മാർഗവുമില്ലാതെ ദമയന്തിക്ക് അങ്ങ് ശപിക്കേണ്ടി വരും. ഞാൻ പതിവ്രതയാണെങ്കിൽ എന്നെ നശിപ്പിക്കാനൊരുങ്ങുന്ന ഈ നീചൻ മരിച്ചു വീഴട്ടെ എന്ന് ശപിക്കും. അതോടുകൂടി വെട്ടിയിട്ട മരം പോലെ ആ വേടൻ അങ്ങ് മരിച്ചു വീഴും. ഒരുത്തനെ ശപിച്ചു കൊല്ലേണ്ടി വന്ന ദുഃഖത്തോടുകൂടി ദമയന്തി വീണ്ടും യാത്ര തുടരും. കാട്ടുമൃഗങ്ങളെ കൊണ്ടൊക്കെ ഭയന്ന് പേടിച്ച് ഓടി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വേദനിച്ച് ആ കാട്ടിലൂടെ അവൾ നടന്നലഞ്ഞ് തളർന്ന് അവസാനം ഒരു പാറപ്പുറത്ത് കയറിയിരിക്കും. ആ സമയത്ത് കുറേ കച്ചവടക്കാർ അതുവഴി നടന്നു വരുന്നത് കാണാനിടയാകും. അങ്ങനെ അവരുടെ കൂടെ നടന്ന് ചേതി രാജ്യത്തേക്ക് എത്തും. ചേതി രാജ്യത്തിലേക്ക് എത്തിയപ്പോൾ കുറച്ച് സമാധാനമായി. നേരെ സുബാഹു രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്തേക്ക് സാവധാനം നടന്നെത്തി. ആ സമയത്ത് ഇതൊരു ഭ്രാന്തിയാണെന്ന് കരുതി കുറേ അങ്ങാടി പിള്ളേർ അവരുടെ പിറകേ നടന്ന് കൂക്കി വിളിക്കാനും കല്ലെറിയാനും മട്ടകസിക്കാനൊക്കെ തുടങ്ങി. ഇത് കാണുന്ന രാജപത്നി മാളിക മുകളിൽ നിന്ന് ദമയന്തിയെ കണ്ടപ്പോൾ അവളൊരു അനാഥയോ കുലീനയായ യുവതിയോ എന്തോ ആണ് എന്ന് തോന്നിയിട്ട് കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കും. അങ്ങനെ രാജപത്നിക്ക് ദമയന്തിയോട് അലിവ് തോന്നി തൻ്റെ പുത്രിയായ സുനന്ദയുടെ തോഴിയായി കൊട്ടാരത്തിൽ നിയമിക്കും. ദമയന്തി ആരാണ് എന്നുള്ള വിവരം ദമയന്തി മറച്ചു വയ്ക്കും. കൂടാതെ ദമയന്തി പറയും, എനിക്ക് ചില ചിട്ടകളൊക്കെയുണ്ട്, അത് തെറ്റിക്കാൻ ഞാൻ എനിക്ക് കഴിയില്ല. അതായത് ഞാൻ ആരുടെയും ഉച്ചിഷ്ടം ഭക്ഷിക്കില്ല, ആരുടെയും കാല് കഴുകില്ല, പുരുഷന്മാരോട് സംസാരിക്കില്ല. പുരുഷന്മാരാരെങ്കിലും എന്നോട് സഭ്യമല്ലാത്തത് സംസാരിച്ചാൽ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കണം. അങ്ങനെ ഒരുപാട് ചിട്ടകളൊക്കെയാണ് ദമയന്തി പറയുന്നത്. അതൊക്കെ കേട്ട് സന്തുഷ്ടയായ രാജപത്നി നല്ല സ്വഭാവശുദ്ധിയും തറവാടിത്വമുള്ള സ്ത്രീയാണ് എന്ന് കരുതി തൻ്റെ പുത്രിയുടെ തോഴിയായി നിയമിക്കും. ദമയന്തിയെ വനത്തിൽ അമ്പലത്തിൽ ഉപേക്ഷിച്ചിട്ട് നടന്നുപോയ നളൻ മാനസികമായി അങ്ങ് തകർന്നുപോയി. തൻ്റെ ഭാര്യയ്ക്കൊരാപത്തും വരുത്തരുതേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടൊരു ഭ്രാന്തനെ പോലെ ആ കാട്ടിലൂടെ അലഞ്ഞു നടന്ന നളൻ പെട്ടെന്നാണ് ഒരു നിലവിളി കേൾക്കാനിടയാകുന്നത്. നാരദ മഹർഷിയുടെ ശാപം കാരണം ആ വനത്തിൽ താമസിച്ചിരുന്ന കാർക്കോടകൻ എന്ന ഘോര സർപ്പമായിരുന്നു അത്. മഹർഷിയുടെ ശാപം കാരണം അനങ്ങാൻ വയ്യാതെ കിടന്നിരുന്ന കാർക്കോടകന് ചുറ്റും കാട്ടുതീ വ്യാപിക്കും. നളനല്ലാതെ മറ്റാർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ല, നളനിലൂടെ മാത്രമേ എനിക്ക് ശാപമോക്ഷം ലഭിക്കൂ എന്നറിയാവുന്ന കാർക്കാടകൻ നളനെ വിളിച്ചു കരയുകയായിരുന്നു. ഇത് കേൾക്കുന്ന നളൻ ഉടൻ തന്നെ ഓടി അവിടെ എത്തും. കാണുന്നതോ അതിഘോരമായ സർപ്പത്തെ. ഉടനെ കാർക്കാടകൻ പറയും, അങ്ങ് നളനാണോ, എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് പറഞ്ഞിട്ട് നള മഹാരാജാവേ എന്ന് പറഞ്ഞിട്ട് തന്നെ സംസാരിക്കും. അതുകൂടി കേൾക്കുമ്പം നളൻ ഒന്നുകൂടി അങ്ങ് ഞെട്ടും. പക്ഷേ എങ്ങനെയാണ് ഇത്രയും വലിയ സർപ്പത്തിനെ എടുക്കണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കും. ഇത് മനസ്സിലാക്കുന്ന കാർക്കോടകൻ തൻ്റെ ആത്മബലം കൊണ്ട് ചെറിയ ഒരു കുഞ്ഞു രൂപമായി മാറും. ഉടനെ ആ സർപ്പത്തിനെ തൻ്റെ കയ്യിലെടുത്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കടത്തും നളൻ. അതോടുകൂടി കാർക്കോടകന് ശാപമോക്ഷം ലഭിക്കും. ഉടനെ നളമഹാരാജാവ് പറയും, ഞാനിപ്പം രാജാവല്ല, വെറുമൊരു സാധാരണ മനുഷ്യനാണ് പറയും. അന്നേരം കാലക്കേട് എവിടം വരെയാണ് അങ്ങ് എത്തിച്ചേക്കുന്നത്, അതിനുള്ള കഥകളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് കാർക്കോടകൻ പറയും, അങ്ങ് ചുവടെണ്ണിക്കൊണ്ട് നടക്കൂ പറയും. അങ്ങനെ 10 എണ്ണിയ ഉടൻ കാർക്കോടകൻ ഈ നളമഹാരാജാവിനെ ആഞ്ഞങ്ങ് കൊത്തും. ക്ഷണം കൊണ്ട് നളൻ്റെ കളറൊക്കെ മാറി, ശരീരം കറുത്ത്, കൈകളെല്ലാം കുറുകി ഒരു വിരൂപ സ്വരൂപത്തിലേക്ക് അങ്ങ് മാറും. തൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റവും വൈരൂപ്യമെല്ലാം കണ്ട് നളൻ അങ്ങ് വല്ലാണ്ട് സങ്കടമാവും. എന്നിട്ട് പറയും, അങ്ങയെ തീയിൽ നിന്ന് രക്ഷിച്ചതിന് എനിക്ക് ഇത്ര വലിയ ശിക്ഷയാണോ തരുന്നത്. കാർക്കോടകൻ പറയും, അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കരുത്, അങ്ങയെ രക്ഷിക്കാനാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അങ്ങയ്ക്ക് ഈ കാലക്കേട് മുഴുവൻ ഉണ്ടാക്കിയത് ശത്രുവായ കലിയാണ്. കലി അങ്ങയുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അവനെയാണ് ഞാൻ ദംശിച്ചത്. എൻ്റെ ദംശനമേറ്റ് വേദന അനുഭവിക്കാൻ പോകുന്നത് അവനാണ്. നിങ്ങളുടെ ഈ വൈകൃത രൂപം കൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങളേ ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ട് നേരെ അയോധ്യ രാജ്യത്തിലേക്ക് ചെന്ന് ഹൃദുപർണ രാജാവിൻ്റെ തേരാളിയാകാൻ പറയും.
അദ്ദേഹത്തിന് അക്ഷഹൃദയം എന്ന ഒരു വിദ്യ വശമുണ്ട്. അങ്ങേക്കറിയാവുന്ന അശ്വഹൃദയം എന്ന വിദ്യ രാജാവിന് കൊടുത്തിട്ട് രാജാവിൽ നിന്നും അക്ഷഹൃദയ വിദ്യ അങ്ങ് പഠിക്കണം. അത് ചൊല്ലിയാൽ, അത് പഠിച്ചാൽ പിന്നെ കലിക്ക് അങ്ങയുടെ ശരീരത്തിൽ താമസിക്കാൻ പറ്റില്ല. അതോടുകൂടി അങ്ങയ്ക്ക് നഷ്ടപ്പെട്ട ഭാര്യയും രാജ്യവും എല്ലാം തിരിച്ചു കിട്ടും എന്ന് കർക്കോടകൻ പറയുകയും രണ്ട് വസ്ത്രം ഏൽപ്പിക്കുകയും ചെയ്യും. എപ്പോഴങ്ങയ്ക്ക് സ്വന്തം രൂപം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നോ അപ്പോൾ ഈ വസ്ത്രം ധരിച്ചാൽ മതി, അങ്ങ് പഴയ രൂപത്തിലെത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ട് രണ്ട് വസ്ത്രങ്ങളും കൊടുക്കും. നളൻ സന്തോഷത്തോടുകൂടി അത് ഏറ്റുവാങ്ങി രണ്ടുപേരും പരസ്പരം നന്ദി പറഞ്ഞ് പിരിയും. 10 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നളമഹാരാജാവ് അയോധ്യയിലെത്തി ഋതുപർണ രാജാവിനെ കണ്ട് ബാഹുകൻ എന്ന തേരാളിയായി മാറി. അവിടെ വെച്ച് അദ്ദേഹത്തിന് സഹായിയായി വരുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ തേരാളിയായിരുന്ന വാഷ്ണേയനാണ്. വാഷ്ണേയന് രാജാവിനെ മനസ്സിലാവില്ല, പക്ഷെ തിരിച്ച് മനസ്സിലാവുമല്ലോ. അങ്ങനെ കാലങ്ങളോളം അവിടെ കഠിനമായ ജോലി ചെയ്ത് കുതിരകളെ പരിശീലിപ്പിച്ചും അതിവേഗം തേരോടിച്ചും അങ്ങനെയൊക്കെ രാജാവിൻ്റെ അഭിനന്ദനം പിടിച്ചു പറ്റി ബാഹുകൻ സന്തോഷത്തോടുകൂടി. എന്നാൽ രാത്രി മുഴുവൻ ദുഃഖമാണ്, പകൽ മുഴുവൻ കഠിന ജോലിയിലാണ്. അങ്ങനെ നളമഹാരാജാവിൻ്റെ ദിവസങ്ങൾ അങ്ങനെ തള്ളി നീക്കിപ്പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് ദമയന്തിയുടെ പിതാവായ ഭീമ മഹാരാജാവിന് തൻ്റെ പുത്രിക്കും ഭർത്താവിനും സംഭവിച്ച കഷ്ടതകളെല്ലാം അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടുപിടിക്കാനായിട്ട് 4 ഭാഗത്തേക്കും ബ്രാഹ്മണരെ അയക്കും. നാടായ നാടും രാജ്യമായ രാജ്യങ്ങൾ മുഴുവൻ നടന്ന് നടന്ന് അവരെ അന്വേഷിച്ച് നടക്കും. അങ്ങനെ ഒരിക്കലൊരു ബ്രാഹ്മണൻ സുദേവൻ ചേതിരാജ്യത്തെത്തും, ദമയന്തിയെ കാണാനിടയാകും. അങ്ങനെ ചേതി മഹാരാജാവും രാജ്ഞിയും ദമയന്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതോടെ വലിയൊരു സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ദമയന്തിയെ അവരുടെ പിതാവിൻ്റെ അടുക്കലേക്ക് അയക്കും. പിന്നീട് പിതാവും പുത്രിയും ചേർന്ന് നളനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. ഒരുപാട് ബ്രാഹ്മണരെ പല പല സ്ഥലങ്ങളിലേക്ക് അയക്കും. കുറേ അടയാളവാക്യങ്ങളൊക്കെ ബ്രാഹ്മണർക്ക് ചൊല്ലിക്കൊടുക്കും. കാരണം ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നളനല്ലാതെ മറ്റൊരാൾക്കും പറയാൻ സാധിക്കില്ല എന്ന് നള ദമയന്തിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം പർണാദൻ എന്ന ബ്രാഹ്മണൻ ഋതുപർണ രാജാവിൻ്റെ അയോധ്യ രാജധാനിയിലെത്തി. അവിടെ വെച്ച് ഈ അടയാളവാക്യങ്ങളൊക്കെ അദ്ദേഹം ഉറക്കെ ചൊല്ലും. ആരും മറുപടി പറയില്ല. പക്ഷേ ബാഹുകൻ ഈ പർണാദനെ സ്വകാര്യമായി അടുത്ത് വിളിച്ച് ഈ അടയാളവാക്യങ്ങൾക്കെല്ലാം മറുപടി നൽകും. ഉടനെ തന്നെ സന്തോഷത്തോടുകൂടി പർണാദൻ ഓടി വന്ന് ദമയന്തിയെ ഇവരെ അറിയിക്കും. പക്ഷേ ബാഹുകൻ്റെ ശരീരഘടനയെക്കുറിച്ചുള്ള വിവരണം കേൾക്കുമ്പോൾ ദമയന്തിക്ക് സങ്കടവും. നളൻ്റെ രൂപം ഇങ്ങനെയല്ലോ, ഇത്രയും മാറ്റം നളനിലുണ്ടാവുമോ? അങ്ങനെ ഏതായാലും ഇത് നളനല്ലാതെ മറ്റാരും ആകില്ല എന്ന് ദമയന്തി അങ്ങ് ഉറപ്പിക്കും. ബാഹുകനെ ഈ കൊട്ടാരത്തിലെത്തിയാൽ സത്യം കണ്ടുപിടിക്കാമെന്ന് കരുതുന്ന ദമയന്തി അതിനൊരു മാർഗം കണ്ടുപിടിക്കും. അമ്മയുടെ സഹായത്തോടുകൂടി സുദേവൻ എന്ന ബ്രാഹ്മണനെ ദമയന്തി സ്വയംവര വാർത്ത എന്നുള്ള മട്ടിൽ, ഭീമരാജാവിൻ്റെ ഒരു സന്ദേശം എന്ന രീതിയിൽ സുദേവൻ ഋതുവർണ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി വിവരം അറിയിക്കും. ഇത് കേട്ട് നളൻ അങ്ങ് ഞെട്ടിപ്പോവും. പക്ഷേ ഋതുവർണ രാജാവിന് സന്തോഷമാവും. കാരണം ദമയന്തിയെ വിവാഹം കഴിക്കാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നതായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരൊറ്റ ദിവസം കൊണ്ട് കുണ്ടിനപുരിയിലെത്താൻ വായുവേഗത്തിലാണ് യാത്ര തിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരു താന്നി വൃക്ഷം കാണുമ്പോൾ ആ വൃക്ഷത്തിൽ ഇത്ര കോടി ഇലകളും ഇത്ര കായ്കളുമുണ്ട് എന്ന് രാജാവ് അങ്ങ് പറയും. ഇത് കേട്ട് ബാഹുകൻ ഉടൻ തന്നെ തേര് നിർത്തി ആ വൃക്ഷത്തിൽ എണ്ണി നോക്കും. ഇലകളൊക്കെ കൃത്യം കണക്കാണ്. ഉടനെ രാജാവ് പറയും, നിനക്ക് അശ്വഹൃദയ വിദ്യ അറിയുന്നത് പോലെ എനിക്ക് അക്ഷഹൃദയ വിദ്യ അറിയാം എന്ന് പറയും. ഉടനെ നളൻ എന്ന ബാഹുകൻ വിദ്യ പരസ്പരം പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിക്കും. അങ്ങനെ രണ്ടുപേരും പരസ്പരം വിദ്യ പഠിപ്പിക്കുകയും അക്ഷഹൃദയ വിദ്യ നളൻ വശമാക്കിയതോടുകൂടി കലിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കഴിയാനൊക്കാത്ത അവസ്ഥയിലുമായി. അത്രയ്ക്ക് ശക്തിയുള്ള മന്ത്രമായിരുന്നു അത്. പോരാതെ ദമയന്തിയുടെ ശാപം കൊണ്ട് തന്നെ നിമിഷം പ്രതി വെന്തുരുകയായിരുന്നു കലി. അതിൻ്റെ കൂടെ കാർക്കോടകൻ്റെ ഉഗ്രവിഷവും നളൻ്റെ ശരീരത്തിലുണ്ടല്ലോ. പിന്നെ ഈ അക്ഷഹൃദയ വിദ്യയും കൂടി കിട്ടിയതോടെ ഗത്യന്തരമില്ലാതെ കലി നളനിൽ നിന്നും പുറത്തേക്ക് ചാടി.
തന്നെ ദ്രോഹിച്ച കലിയെ നേരിൽ കാണുന്ന നളൻ കോപാകുലനായി ശപിക്കാനൊരുങ്ങും. ഉടനെ കലി അപേക്ഷിക്കും, എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ അങ്ങയിൽ പ്രവേശിച്ചു പോയി, അങ്ങയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഉടനെ തിരിച്ചു കിട്ടും, പേരും പുകഴും വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. അതോടുകൂടി നളൻ്റെ കോപമെല്ലാം പോവും, രണ്ടുപേരും കൂടി ക്ഷമിച്ചു പരസ്പരം. അങ്ങനെ കലി വിട്ടുമാറിയതോടുകൂടി സ്വതന്ത്രനായി പൂർവാധികം ശക്തിമാനുമായ നളൻ അതിവേഗം കുണ്ടിനപുരത്തെത്തി. ദമയന്തി ഇവരെ നോക്കിയിരിക്കുകയാണ്. രഥത്തിൽ നിന്നിറങ്ങുന്ന ഋതുപർണ രാജാവിനെയും വാഷ്ണേയനെയും കാണും, ബാഹുകനെയും കാണും. ദമയന്തിക്ക് ഭയങ്കര സങ്കടമാവും. കാരണം ഈ വികൃതരൂപിയായ ബാഹുകന് നളനുമായി യാതൊരു സാമ്യമില്ല. എങ്കിലും ദമയന്തി ബാഹുകനെ വിളിപ്പിക്കും അന്തപുരത്തിലേക്ക്. അങ്ങനെ ബാഹുകൻ ഈ തൻ്റെ തോഴിയെ വെച്ചിട്ടാണ് ദമയന്തി ബാഹുകനോട് സംസാരിക്കുന്നത്. ബാഹുകനോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയും, രുചിച്ചു നോക്കും. നളൻ്റെ അതേ ഭക്ഷണ രുചിയാണ്. തൻ്റെ മക്കളെ ബാഹുകൻ്റെ അടുത്തേക്ക് എത്തിക്കും. ഉടനെ വളരെ സന്തോഷത്തോടുകൂടി സങ്കടത്തോടുകൂടി മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന ബാഹുകനെ കാണുമ്പം ദമയന്തി അങ്ങ് ഉറപ്പിക്കും. കൂടാതെ ദമയന്തി കാണുന്നുണ്ട്, പച്ചപ്പുല്ലിൽ നിന്ന് നിഷ്പ്രയാസം തീ ഉണ്ടാക്കുന്നു. തീ തൊട്ടാലൊന്നും അദ്ദേഹത്തിന് പൊള്ളുന്നില്ല. ഒഴിഞ്ഞ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആ പാത്രത്തിൽ വെള്ളം നിറയുന്നു. എത്ര അദ്ദേഹം മർദ്ദിച്ചാലൊന്നും പൂക്കൾ വാടുന്നില്ല. അങ്ങനെ എല്ലാ അത്ഭുതം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളെല്ലാം ഇവർ നിരീക്ഷിക്കും. കാരണം ഇതൊക്കെ ചെയ്യാനാവുന്നത് നളന് മാത്രമാണ്. ദേവേന്ദ്രൻ്റെയും അഗ്നിദേവൻ്റെയും യമദേവൻ്റെയും വായുദേവൻ്റെയൊക്കെ അനുഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കഴിവുകൾ നളനുണ്ടല്ലോ. അപ്പോൾ ഇത് നളൻ തന്നെയാണ്, മറ്റാരുമല്ല എന്ന് ഉറപ്പിക്കുന്ന ദമയന്തി അമ്മയോട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ച് ദമയന്തി നേരെ ബാഹുകൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് എന്താണ് അങ്ങേക്ക് സംഭവിച്ചത് എന്ന് സംസാരിക്കും. പക്ഷേ നളൻ സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല, അങ്ങ് ഒഴിഞ്ഞൊഴിഞ്ഞു മാറും. കാരണം അദ്ദേഹം കരുതിയിരിക്കുന്നു, ദമയന്തി എൻ്റെ ഭാര്യയായിരുന്നു, പക്ഷേ ഇപ്പോൾ പുനർവിവാഹത്തിനൊരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള ചിന്തയാണ്. നളൻ മാറിയിരിക്കുന്നത് കാണുമ്പോൾ വികാരഭരിതനായി അങ്ങ് പൊട്ടിക്കരയും ദമയന്തി. പിന്നീട് ദമയന്തിയുടെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ സാധിക്കാതെ നളനും അങ്ങ് പൊട്ടിക്കരയും. എന്തൊക്കെ ശിക്ഷകളാണ് നീതിയും ധർമ്മവും കാത്തു രക്ഷിച്ചിരുന്ന അങ്ങേക്ക് കിട്ടിയിട്ടുള്ളത്, ഈ രൂപവ്യത്യാസം അങ്ങേക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പിന്നെയും പിന്നെയും ദമയന്തി ചോദിക്കും. അവസാനം വേറെ നിവൃത്തിയില്ലാതെ നളൻ തൻ്റെ വൈരൂപ്യം ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് കരുതി കാർക്കോടകൻ നൽകിയ വസ്ത്രങ്ങളെടുത്ത് അണിയുന്നതും നളൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങ് അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്ക് സ്വയം പോലും വിശ്വസിക്കാനാവാത്ത രീതിയിൽ വിരൂപ ലക്ഷണങ്ങളോട് കൂടി നിന്ന ബാഹുകൻ, ആരും കൊതിക്കുന്ന പുരുഷ സൗന്ദര്യത്തിൻ്റെ നിറകുടമായ നളമഹാരാജാവായി മാറും നിമിഷ നേരം കൊണ്ട്. സന്തോഷത്തോടുകൂടി നളൻ്റെ അടുത്ത് എത്തിയ ദമയന്തിയെ നളൻ അങ്ങ് തട്ടിമാറ്റും. അതായത് നളൻ്റെ മനസ്സിൽ രണ്ടാമതൊരു സ്വയംവരത്തിന് തയ്യാറായി നിൽക്കുന്ന ആളാണ് ദമയന്തി. പക്ഷേ ഈ ജന്മം മുഴുവൻ ഞാൻ വിധവയായി കഴിയേണ്ടി വന്നാലും രണ്ടാമതൊരു ഭർത്താവിനെ സങ്കല്പത്തിൽ പോലും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് എത്ര അണയിട്ട് പറഞ്ഞിട്ടും നളൻ വിശ്വസിക്കില്ല. ഋതുവർണ രാജാവിനെ വ്യാമോഹിപ്പിച്ച് ഇവിടെ വരുത്തിയത് അങ്ങേ ഇവിടെ കൊണ്ടുവരാനും ഞാനും എൻ്റെ അമ്മയും ചേർന്ന് നടത്തിയ നാടകമാണ് എന്നും പറയും. അതും നളൻ വിശ്വസിക്കില്ല. അവസാനം മനസാവാച കർമ്മണ ഞാൻ പാതിവൃത്യ ഭംഗം ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യും ദമയന്തി. ആ സമയത്ത് ഒരശരീരി മുഴങ്ങും, ഞാൻ വായുഭഗവാനാണ്, ദമയന്തിയുടെ വാക്കുകൾ പൂർണ്ണമായും സത്യമാണ്, അവളെ വിശ്വസിക്കാം, ഞാൻ സാക്ഷിയാണ് എന്ന് നളൻ ഉറപ്പ് നൽകുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്നതോടുകൂടി ഏവരും അങ്ങ് കോരിത്തരിച്ചു പോകും. അങ്ങനെ നളൻ ദമയന്തിയോട് മാപ്പ് പറയും, ഋതുവർണ രാജാവിനോട് മാപ്പ് പറയും എല്ലാവരും. അങ്ങനെ ഏവരും ഒന്നിക്കുന്ന വികാരഭരിതമായ ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്നു ഭീമനും പത്നിയും തോഴിമാരും ഋതുവർണ രാജാവും. ഒരല്പം ജാള്യതയോടുകൂടിയാണ് ഋതുവർണ രാജാവ് നിൽക്കുന്നത് എങ്കിലും അവസാനം നളനോട് മാപ്പപേക്ഷിച്ച് ഏവരോടും യാത്ര പറഞ്ഞ് രാജാവ് തിരിച്ച് അയോധ്യയിലേക്ക് യാത്ര തിരിക്കും. നളനും ദമയന്തിയും കുറച്ച് നാൾ കൂടി ആ കൊട്ടാരത്തിൽ വസിച്ചതിന് ശേഷം പുഷ്കര
ദേവന്റെ അടുത്തേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിഷധ രാജ്യത്തിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് പുഷ്കരനോട് പറയും, ഞാൻ കുറച്ച് ധനം സമ്പാദിച്ചിട്ടുണ്ട്, നിന്നോ നീയുമായി ചൂത് കളിക്കാൻ. ചൂതുകളിയിൽ ആര് വിജയിക്കുന്നുവോ അവർക്കാണ് രാജ്യം എന്ന് പറഞ്ഞ് വീണ്ടും ചൂത് കളിക്കുകയും നിഷ്പ്രയാസം പുഷ്കരനെ തോൽപ്പിച്ച് നഷ്ടപ്പെട്ടു പോയ തൻ്റെ രാജ്യവും സമ്പത്തുമെല്ലാം നളരാജാവ് വീണ്ടെടുക്കുകയും ചെയ്യും. പുഷ്കരനെ പഴയ പോലെ തൻ്റെ സഹായിയായി കൂടെ താമസിപ്പിക്കാനും നളൻ മറന്നില്ല. വീണ്ടും വളരെ സന്തോഷത്തോടുകൂടി പ്രജാക്ഷേമ തൽപരനായ രാജാവായി പ്രജകളുടെ കണ്ണിലുണ്ണിയായി നളദമയന്തിമാർ പിന്നീടുള്ള കാലം വളരെ സന്തോഷത്തോടുകൂടി ദീർഘനാൾ രാജ്യം ഭരിച്ച് വസിച്ചു. നന്ദി, നമസ്കാരം.